അപ്പോൾ എല്ലാവരുമായും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല ആരെയും. അപ്പം കണ്ടു നോക്കുക കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ രണ്ട് ഫെർട്ടിലൈസറും കഴിഞ്ഞ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് കയറി കണ്ടു നോക്കണേ. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഈ ഫെർട്ടിലൈസർ ഉണ്ടല്ലോ, നമുക്ക് ചെടികൾക്കൊക്കെ നല്ല പൂവിടാനും പിന്നെ അതിനൊരു എന്തൊക്കെ വിറ്റാമിനൊക്കെ നമുക്ക് വേണ്ടി വരും. നമുക്ക് മുട്ടൊക്കെ വാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല വിറ്റാമിനൊക്കെ കൊടുത്തെങ്കിൽ നല്ല പൂവൊക്കെ ഉണ്ടാവും, നല്ല ഫ്രഷായിട്ട് പൂവുണ്ടാവും, നല്ല ഒരു ഉണങ്ങിയ രീതിക്ക് നിൽക്കത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതും കൊണ്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനിതിനടുത്ത് വെച്ചേക്കുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ടും പിന്നെ നമ്മൾ അരി കഴുകിയ വെള്ളവും, അരി കഴുകി കാടിവെള്ളം, കഞ്ഞിവെള്ളമല്ല കാടിവെള്ളം. അപ്പോൾ അതും കൂടെ എടുക്കാം. ഇത് കഞ്ഞിവെള്ളത്തിന് വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ അരിക്കാടി വെള്ളം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നിയപ്പോഴാണ് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ബീട്രൂട്ട് ഒന്ന് അരച്ചെടുക്കണേ. നമ്മൾ ഈ കാടി വെള്ളത്തിൽ തന്നെ അരച്ചെടുത്താൽ മതിയേ. അപ്പം ഇത് ഞാൻ കണ്ട ഇത് ചെറിയൊരു വെട്ടത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത് നോക്കുമ്പോൾ. അപ്പം ലൈറ്റ് ഇച്ചിരി കുറവ് ഇതായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കാണുന്നില്ലായിരുന്നു വീഡിയോസ് എടുത്തപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് വിക്കിപ്പോയാ കേട്ടോ പറഞ്ഞപ്പോൾ, അതിൻ്റെ മുകളിൽ വെച്ചിട്ടെടുത്താണ്. പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു പോകണതാണ്. പിന്നെ ഞാൻ രണ്ടാമത് ഒന്നും ചെയ്യാൻ നിൽക്കത്തില്ല എന്നുവെച്ചാൽ എന്തെങ്കിലും തെറ്റ് വന്നാലോ. അപ്പോൾ ചിലരൊക്കെ വിചാരിക്കും ആ തെറ്റിയിട്ട് എന്താ മാറ്റി പറയത്തെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ എനിക്കിനി ഒന്നും കൂടി എടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ അങ്ങനെ ഒറ്റ ശ്വാസത്തിൽ അങ്ങ് പറഞ്ഞു പോകണത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ആ കാടിവെള്ളത്തിൽ തന്നെ കേട്ടോ അടച്ചെടുത്തേക്കുന്നത്. കാടിവെള്ളം തന്നെയല്ല പറയുന്നത്, നമ്മൾ അരി കഴുകി വെള്ളം അതുതന്നെ. അപ്പോൾ നമുക്ക് മാത്രം ഈ നമ്മൾ എ ബി സി ജ്യൂസൊക്കെ കുടിക്കുകയല്ലേ, എ ആപ്പിൾ ബി ബീട്രൂട്ട് ക്യാരറ്റൊക്കെ ജ്യൂസ്, എ ബി സി ജ്യൂസ്, അതേപോലെ തന്നെ ചെടികൾക്കും നമുക്കൊരു ആർ ബി ജ്യൂസ് കൊടുക്കാം. അതായത് റൈസും ബീട്രൂട്ടും കൂടെ ആർ ബി ജ്യൂസ് കൊടുക്കാം. അപ്പം സീ വേണമെങ്കിൽ ക്യാരറ്റ് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ എടുത്തോളൂ, നല്ലതല്ലേ, എടുത്തോളൂ ഉണ്ടെങ്കിൽ എടുത്തോളൂ. അപ്പം ഞാനിത് രണ്ടും കൂടെ മിക്സാക്കിയിട്ട് ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കാം. കഞ്ഞിവെള്ളം ആകുമ്പോൾ തലേദിവസത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കേട്ടോ. തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് അരച്ച് ബീട്രൂട്ടും കൂടെ അരച്ചേച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനൊരു കുപ്പിയിലാക്കി ഒഴിക്കുന്നത്. അല്ലാണ്ട് സ്പ്രേ ബോട്ടിലാണെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ കുപ്പിയിൽ ചെറിയ ഓട്ടയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്ത് നോക്കി. അപ്പോൾ കുപ്പിയാണ് അടച്ചപ്പോഴത്തേന് നടഞ്ഞിട്ടേ പുറത്തേക്ക് വന്നേ. അപ്പോൾ വെറുതെ ഒന്ന് ഇരുന്നപ്പോൾ രസം തോന്നി, അപ്പോൾ ഞെക്കി നോക്കി. അപ്പോൾ കൊണ്ട് ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ ഒരു രസം തോന്നിട്ട് ഒന്നും കൂടെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ പിള്ളേർ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കും അമ്മയ്ക്ക് ഇതൊക്കെ ചെയ്യാം, അമ്മ അവിടെ വൃത്തികേടാക്കി ഒരു കുഴപ്പമില്ല, ഞങ്ങളാരെയും കൊടുത്തിട്ട് ഞങ്ങളെ കൊന്നേനെന്ന് പറയും. അപ്പോൾ നമ്മളങ്ങനെയല്ലേ, നമ്മൾ പിള്ളേരെല്ലാം വഴക്കുറയും എന്തെങ്കിലും ചെയ്യുമ്പോൾ, പക്ഷെ നമുക്ക് അത് ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പം ഞാൻ വെറുതെ അങ്ങനെ കാണിച്ചാ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെടികളൊക്കെ കുഴിച്ചു കൊടുക്കാമേ. അപ്പം നിങ്ങൾ വിചാരിക്കത്തില്ലേ ഉണ്ടാക്കിയിട്ട് ചെടികൾ കുഴിച്ച് കാണിച്ചില്ലല്ലോ ചേച്ചി, അപ്പോൾ അത് കൊള്ളൂലെന്നൊക്കെ വിചാരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒഴിച്ചും കൂടെ കാണിച്ചതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഒഴിക്കുന്നത്, ഒഴിച്ചൊഴിച്ച് ഇനി ചീഞ്ഞു പോകുമെന്ന് അറിയത്തില്ല. കാരണം കുറേ ദിവസമായി ഇപ്പോൾ ഒഴിക്കൽ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ ഈ ഡെയ്സി പ്ലാന്റ് ആട്ടോ, ഇത് ഡെയ്സി പ്ലാന്റ് പൂവൊക്കെ വിരിഞ്ഞ രണ്ടാമത്തെ ട്രിപ്പാണിത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇലേൻ്റെ മുകളിൽ ഒരു വെള്ളപ്പാട് പോലെ കാണുന്നില്ലേ, അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചാരത്തിൻ്റെ ഒക്കെ വീഡിയോസ്, ചാരമൊക്കെ കൊണ്ട് ഫെർട്ടിലൈസറിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു, അതിനൊക്കെ ഒഴിച്ചു കൊടുത്തതാണ്. അപ്പം ഞാൻ അത് ഞാൻ പറഞ്ഞ എല്ലാം ചെയ്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുക. ഞാനപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഒഴിക്കുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ആഴ്ചയ്ക്ക് ഒന്നൊക്കെ ഒഴിക്കുകയുള്ളൂ. പിന്നെ ഈ ഒരു ലീഫ് പ്ലാന്റ് ഇല്ലേ, എല്ലാത്തിനും ഒഴിക്കാട്ടോ. അപ്പോൾ ഈ ലീഫ് പ്ലാന്റിൻ്റെ പേര് ആർക്കെങ്കിലും അറിയുന്നു ഒന്ന് കമൻറ്റിൽ ഇടണേ. എനിക്കറിയായിരുന്നേ, പക്ഷേ ഞാൻ മറന്നുപോയി. എന്നോ ഞാൻ വായിൽ ശരിക്കും പറഞ്ഞാൽ നാവിന്തുമ്പോൾ തിരിപ്പെട്ട് എനിക്ക് കിട്ടുന്നേ ഇല്ല. ഓർത്തോർത്ത് എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി. എനിക്കറിയായിരുന്നു ഏറ്റവും എളുപ്പമുള്ളൊരു പേരതിൻ്റെ, ഇതിൻ്റെ നല്ല എളുപ്പം പറയാനുള്ള എളുപ്പത്തിലുള്ളൊരു പേരായിരുന്നു. ഞാനൊരു വീഡിയോ കണ്ടത്, പക്ഷേ ആ വീഡിയോ എടുത്ത് നോക്കിയിട്ട് എവിടെയൊന്നും കാണുന്നില്ല, എനിക്കിതിൻ്റെ പേരും കിട്ടില്ല. അപ്പോൾ അതൊന്ന് അറിയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. നല്ല വിലയുള്ള പ്ലാന്റാന്നൊക്കെ പറയുന്നത് കേട്ടെ. അപ്പോൾ ഇത് ഈ ഹാങ്ങിങ് ബോട്ടിലൊക്കെ കണ്ടേക്കുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഒരു പൈപ്പിൻ്റെ, പഴയ പൈപ്പിൻ്റെ പി വി സി പൈപ്പ് ഇല്ല, അതെടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് കയറ്റാമെന്ന് ഓർത്തിട്ട് അങ്ങനെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കാണുന്ന ചാക്ക് കേട്ടോ, നമ്മുടെ നൂൽച്ചാക്കില്ലേ, അതിരുന്നത് വെറുതെ അതിൻ്റെ അതിൻ്റെ മേലെ ചുറ്റിയിട്ട് കയറ് കെട്ടി വെച്ചേക്കാം. അപ്പോൾ നിറഞ്ഞു വരുമ്പോൾ അത്ര വൃത്തികളുണ്ടാവില്ല, ഓർത്തിട്ട് അങ്ങനെ ചെയ്തത്. പിന്നെ ഇതിന് പകരം മറ്റേ നൂലില്ലേ, നൂലല്ലോ മറ്റേ ഇതുണ്ടല്ലോ, അത് വെച്ചാലും മതി. കയർ അത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫെർട്ടിലൈസറൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊഴിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ, താങ്ക് യു.